ഗുഡ് മോർണിംഗ് എവരിബഡി, ഞാൻ ഷിത സുരേഷ്. ഏവർക്കും ഹൈ ഫ്ലയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് 2004 ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചാണ്. 17 വർഷം കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ 8 ലോകരാജ്യങ്ങളിൽ കമ്പനി പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, ലോകത്തെ ടോപ്പ് 100 36 നിൽക്കുന്ന ഏക ഇന്ത്യൻ കമ്പനി, 350 പ്രോഡക്ട്സും 4500 സ്റ്റോക്കിംഗ് പോയിന്റ്സുമുള്ള ഇന്ത്യൻ കമ്പനി. ഏതൊരു സാധാരണക്കാരനും തന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉയരത്തിൽ എത്താൻ പറ്റുമോ അതിന് സഹായകരമായിട്ടുള്ള ഏക കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത്തരത്തിൽ ഇന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിൽ വെസ്റ്റീജ് വരുത്തിയിട്ടുള്ള മാറ്റം നമുക്ക് കാണാം. വെൽക്കം സർ. വെൽക്കം സുരേഷ് സർ. എന്നെ വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സുരേഷ്, സ്ഥലം തലശ്ശേരിയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 4.5 വർഷം കഴിഞ്ഞു. ബേസിക്കലി നേരത്തെ തന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഏകദേശം 10-22 വർഷമായി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓട്ടോ ഓടിക്കുന്ന സമയത്തും നമുക്കറിയാം കഷ്ടപ്പാടാണ്. 22 വർഷം കഴിഞ്ഞ സമയത്തും അത് കൂടുവാന്നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ആരോഗ്യം വെച്ചിട്ട് ഒരു 10-15 വർഷം എനിക്ക് ഓട്ടോ ഓടിക്കാൻ പറ്റും, പക്ഷെ എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന കണക്കായിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം കുറയും, പക്ഷെ അന്നേരം ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ശക്തമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ യാദൃശ്യമായി ഒരു സാറ് എൻ്റെ ഓട്ടോയിൽ കയറിയതാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള മെയിൻ കാരണം. ആ സാറ് കാഞ്ഞങ്ങാട് നിന്ന് തലശ്ശേരിയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ഈ ബിസിനസ് പ്ലാൻ പറയാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ആ സുഹൃത്തിനോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞത് എൻ്റെ ഓട്ടോയിൽ വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആവശ്യക്കാരനായതുകൊണ്ട് ഞാൻ വളരെയധികം അത് ശ്രദ്ധിച്ചു. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പിന്നെ പറയാം എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ ഞാൻ തിരിഞ്ഞ് ആ സാറിനോട് ചോദിച്ചു, സാറേ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞു.
എൻ്റെ ആ ചോദ്യം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ആ സാറിന് തോന്നി. അദ്ദേഹം വീണ്ടും എന്നോട് ആ ബിസിനസ്സിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ പ്ലാനോ അതിൽ അതിൻ്റെ ഉള്ളിലെ കണക്കോ കാര്യങ്ങളോ ഒന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിൽ കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം, കാറ് വാങ്ങിക്കാം, അതേപോലെ വിദേശ ടൂറിന് പോകാം എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ വിശ്വസിച്ചു. ഞാൻ നേരെ വീട്ടിൽ വന്നു, എൻ്റെ വൈഫിനോടും അമ്മയോടും ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതിൽ 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല, കാറ് കിട്ടും, അതുപോലെ വിദേശ ടൂറിന് പോകാൻ പറ്റും, ലക്ഷങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ അമ്മ പറഞ്ഞു, നീ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോകണ്ട, കാരണം ഇത് തട്ടിപ്പോ കള്ളക്കടത്തുമായിരിക്കും, കാരണം ഒരു പൈസയും മുടക്കാണ്ട് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈഫും പറഞ്ഞു, നിങ്ങൾ ഓട്ടോ ഓടിച്ചാൽ മതി, ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോകണ്ട. എൻ്റെ ചാർജ് ഏകദേശം പകുതി അവിടെ തീർന്നു. വൈകുന്നേരമായ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, ഇങ്ങനെ പല കമ്പനിയും വന്നു, പല ആൾക്കാരും വന്നു, ഇപ്പം കമ്പനിയും കാണാനില്ല, ആ വർക്ക് ചെയ്ത ആൾക്കാരെയും കാണാനില്ല, അതുകൊണ്ട് നമ്മളാരും ഈ പരിപാടിക്കില്ല, നീയും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുകൂടി കേട്ട സമയത്ത് ഞാൻ മുഴുവനായിട്ടും അത് വിട്ടു, ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. രാത്രി 1:30 മണിയാവുന്ന സമയത്ത് ഈ സാർ എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ സാറോട് ഞാൻ പറഞ്ഞു, സാറേ എന്തായാലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിൽ നിന്നൊരു സപ്പോർട്ടും ഇല്ല, മാത്രമല്ല നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഇതിനെതിരാണ്, പിന്നെ ആരോടാണ് ഈ ബിസിനസ് പറയുക, എങ്ങനെയാണ് ഞാൻ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞു, സുരേഷ് അങ്ങനെ ഒരു തീരുമാനം എടുക്കല്ല, കണ്ണൂർ ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് 9:00 സുരേഷ് എന്തായാലും ഒരു മീറ്റിങ്ങിന് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ കണ്ണൂരിൽ ഫസ്റ്റ് മീറ്റിങ്ങിന് പോകുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു. ഏകദേശം 10-25 ആൾക്കാരുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. ഞാൻ എൻ്റെ ഓട്ടോ ഓടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ അതിവിടുന്ന് അതിൻ്റെ ബിസിനസ് പ്ലാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതൊന്നും എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഏകദേശം 5-6 ആളുണ്ടായിരുന്നു. അതിൽ 2 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് സാർ എന്നോട് പറഞ്ഞു, ഇവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് സുരേഷിന് ചെയ്തുകൂടാ? കാരണം അതിലൊരാൾ ഒരു പാചക തൊഴിലാളിയായിരുന്നു, 2-ാമത്തെ വ്യക്തി ഒരു വെൽഡറായിരുന്നു. എന്നിട്ടാണ് എന്നോട് ചോദിച്ചത്, ഇവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് സുരേഷിന് ചെയ്തുകൂടാ? അപ്പോൾ എനിക്ക് തോന്നി, കാരണം അവർക്കുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ആരെന്തു പറഞ്ഞാലും ആരും നിരുത്സാഹപ്പെടുത്തിയാലും ഈ ബിസിനസ് ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഉറച്ചു. കാരണം ഇതിൻ്റെ അകത്ത് ഒരു മുതൽ മുടക്കും ഇല്ല. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് വൈഫും അതുപോലെ അമ്മയൊക്കെ എതിരായിരുന്നു, അവരൊക്കെ കാണാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വൈകുന്നേരം വരെ ഓട്ടോ ഓടിക്കും, അതിനുശേഷം ഞാൻ ഇതിൻ്റെ വർക്കിനേക്ക് ഇറങ്ങും. അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4.5 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നിക്കൽ എറണാകുളത്ത് പോകണം, കാരണം നമ്മുടെ മെയിൻ ഓഫീസുള്ളത് എറണാകുളത്താണ്, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് കർണാടകത്തിലേക്ക് പോകണം, മംഗലാപുരം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ സാറോട് ചോദിച്ച സമയത്ത് സാർ എന്നോട് പറഞ്ഞതാണ്, ഈ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങനെയാണെങ്കിൽ മംഗലാപുരത്ത് പോയി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് കാഞ്ഞങ്ങാട് കാത്തു നിന്നു, ഞാൻ ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് ട്രെയിന് കയറി ഞാൻ കാഞ്ഞങ്ങാടെത്തി. കാഞ്ഞങ്ങാടും സാറും കയറി. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കങ്ങനാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് പോകുന്നത്. അവിടെ പോകുന്നവരെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സോപ്പും പേസ്റ്റും ചായപ്പൊടിയും ഒക്കെ എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാർ പറഞ്ഞു കഴിഞ്ഞാലും ആരും വാങ്ങിക്കും, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറേ ഫുഡ് സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, രോഗം വരാതിരിക്കാനുള്ള, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന കുറേ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് എന്നെപ്പോലത്തെ ഒരു വ്യക്തി പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ആ സംശയം എനിക്ക് അവിടുന്ന് മാറി. ഞാൻ അവിടെ പോയ സമയത്ത് കണ്ട കാഴ്ച, ഏകദേശം ആ സ്റ്റോക്ക് പോയിൻ്റ് അന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു, ഇഷ്ടംപോലെ സ്ത്രീകൾ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അധികം വാങ്ങിക്കുന്നത് ഈ ഫുഡ് സപ്ലിമെൻ്റാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു റിസൾട്ടും ഇല്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോവില്ല. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു, ഇതെന്തായാലും ഇത് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം വന്നു.
അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു, സാറേ എനിക്ക് പറ്റിയ ഫുഡ് സപ്ലിമെന്റ് എന്താണ്, ഞാൻ എന്താണ് വാങ്ങിക്കേണ്ടത്, കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ സാറ് പറഞ്ഞു, സുരേഷ് ഒരു കാര്യം ചെയ്യും, ഒരു ഫ്ലാക്സോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ചണവിത്തിൽ നിന്നെടുക്കുന്ന പ്രൊഡക്റ്റാണ്, ഒമേഗ 3 ഉള്ള കിട്ടുന്ന പ്രൊഡക്റ്റാണ്, അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഫുഡ് സപ്ലിമെൻറ്റ് ഈ പറഞ്ഞ ഫ്ലാക്സ് ഓയിലാണ്. ഞാൻ അത് വാങ്ങിച്ച് ഏകദേശം ഒരു 3,500 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തു. ഞാൻ തിരിച്ചു സാറിൻ്റെ കൂടെ വന്നു ഞാൻ ഏകദേശം വീട്ടിലെത്തി പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു, അവരും ഉപയോഗിച്ചു, അതിൽ കുറേ ആൾക്കാർ എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈ ബിസിനസ് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ആവേശം വന്നു. അപ്പോൾ കുറച്ചാൾ ഈ കൊടുത്ത ആൾക്കാർ എന്നോട് വീണ്ടും പ്രൊഡക്റ്റ് ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സാറിനെ വിളിച്ചു, സാറേ എനിക്കെങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടുക, ഞാൻ എന്തൊക്കെ മംഗലാപുരം പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. അപ്പോൾ സാറ് പറഞ്ഞു, സുരേഷ് ഈ ബിസിനസ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ നാളെ ഇതിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക സുരേഷും കൂടിയായിരിക്കും. അതുകൊണ്ട് ഇപ്പം സുരേഷ് റിസ്ക് എടുത്ത് അവിടെ പോയി വാങ്ങിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ഈ ബിസിനസ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മംഗലാപുരത്ത് പോകാൻ പോയി, കുറേ ആൾക്കാരെ ഓർഡർ വാങ്ങിക്കും, എന്നിട്ട് മംഗലാപുരത്ത് പോകും, അത് പ്രൊഡക്റ്റും എടുത്ത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ തലശ്ശേരിയിലെത്തും, അതുപോലെ തന്നെ ചിലപ്പം എറണാകുളത്തേക്ക് പോകും. എറണാകുളത്ത് പോകുമ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, കാരണം ജനശതാബ്ദിക്കാണ് പോവുക, 5 മണിയുടെ ജനശതാബ്ദിക്കാണ് പോവുക. അവിടെ എത്തുന്ന സമയത്ത് ഒരു 10, 11, 11 മണിയാകുമ്പോൾ അവിടെ എത്തും. ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഏകദേശം 5 മണി 6 മണിയാകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് വരാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ട്രെയിൻ ഉണ്ടാവില്ല. പക്ഷെ തിരിച്ചെത്താൻ ചിലപ്പോൾ പാതിരാത്രി ആയിരിക്കും, അല്ലെങ്കിൽ പുലച്ചൊക്കെ ആയിരിക്കും തിരിച്ചെത്തുക. അങ്ങനെ ഒരു 5 ഉം 6 ഉം പ്രാവശ്യം ഞാൻ എറണാകുളത്തും മംഗലാപുരത്തും പോയിട്ടുണ്ട്. പക്ഷേ ഞാനിത് വളരെ സീരിയസായി ഏറ്റെടുത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്താൽ മാത്രമേ എനിക്കിത് വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞാൻ ശക്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ അങ്ങനെ ശക്തമായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഒരു ഫസ്റ്റത്തെ ഒരു ലെവലുണ്ട്, ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ എനിക്ക് ഒറ്റ മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റ മാസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആയ സമയത്ത് കമ്പനി എനിക്ക് ആദ്യമായിട്ട് തന്ന വരുമാനം 24,000 രൂപയായിരുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഞെട്ടലാണ് ഉണ്ടായത്, കാരണം ഞാൻ പാർട്ട് ടൈമായിട്ട് എൻ്റെ ജോലിയും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ വൈഫും വളരെ ഇൻട്രസ്റ്റായി, കാരണം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്താൽ വരുമാനം കിട്ടുന്നതിലൊരു ബോധ്യം അവൾക്കും വന്നു. അമ്മയും എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ ചെറുങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ശക്തമായി ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങി. അന്ന് നമുക്കറിയാം, നമുക്ക് അന്ന് ഞായറാഴ്ചയാണ് ഇതിൻ്റെ മീറ്റിങ്ങും, അന്ന് ഞായറാഴ്ചയാണ് ഇതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും തലശ്ശേരി നടക്കുക. മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കണ്ടീഷനിൽ ആരും വരില്ല, കാരണം അവിടെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് വിജയിച്ച ആൾക്കാരില്ല, ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഇല്ല. 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 9 പേരും നോ പറയും, 9 പേരും നോ പറയും. ഒരാൾ മുമ്പിൽ വന്നിരുന്ന് കാര്യങ്ങളെല്ലാം കേൾക്കും, ലാസ്റ്റ് പറയും ഇതൊരു മണി ചെയ്യുന്നല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ശക്തമായി ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ സീരിയസ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് മീറ്റിങ്ങിന് എത്തിക്കാൻ വേണ്ടി പറ്റി. അതിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തു, ശക്തമായിട്ട് വർക്കിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച, ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നെപ്പോലെ തന്നെ ഒറ്റ മാസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടറായി. ഈ സമയത്ത് ഞാൻ അടുത്ത ലെവലിലേക്ക് എത്തി. അതിന് പറയുക സിൽവർ ഡയറക്ടറാണ്. നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിയെ, അല്ലെ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന അടുത്തൊരു പ്രൊമോഷനാണ് സിൽവർ ഡയറക്ടർ. ആ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനി നമുക്കൊരു ടൂർ ഫണ്ട്, ഒരു ട്രാവൽ ഫണ്ടും കൂടി വരാൻ തുടങ്ങും. അങ്ങനെ ട്രാവൽ ഫണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഏകദേശം രണ്ടര വർഷം ആയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഫോറിൻ ട്രിപ്പിന് പോയി. അത് 2 രാജ്യങ്ങളിൽ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാസ്പോർട്ട് പോലും എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഈ കമ്പനിയുടെ ടൂറിന് പോകാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്തു, മലേഷ്യ, തായ്ലാൻഡ്. അതൊരു സാധാരണ ട്രിപ്പല്ല, ഒരു ആഡംബര കപ്പൽ, ഒരു ക്രൂയിസിലെ ഒരു ട്രിപ്പായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയാൻ വെച്ചാൽ സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഒരു ട്രിപ്പ്. ഏകദേശം ഈ കമ്പനിയുടെ 1,300 ആൾക്കാരെന്ന് ഉണ്ടായിരുന്ന ആ ട്രിപ്പിന്. കേരളത്തിന് ശേഷം 65 ആൾക്കാരുണ്ടായി. ആ കൂട്ടത്തിൽ ഞാനും ഇവിടെ ട്രിപ്പ് പോയി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ്, അങ്ങനെ മലേഷ്യ, തായ്ലാൻഡ്.
ഈ ആഡംബര കപ്പൽ ഏകദേശം 5 ദിവസം 5 രാത്രിയും 6 പകലും താമസം, ഭക്ഷണം, സ്ഥലം കാണൽ എല്ലാം കമ്പനി വക 5-സ്റ്റാർ ഫെസിലിറ്റിയിലെ ടൂർ. ആ ടൂറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 1 ദിവസം തന്നെ എടുക്കും. അങ്ങനത്തെ ഒരു ടൂർ എനിക്ക് പോകാൻ പറ്റി. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു സാധാരണ വ്യക്തിയല്ല. എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എവിടം വരെ എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ശരിക്കുണ്ടായത് ആ ടൂറിന് പോയ സമയത്താണ്. അന്നൂർ ഞാനൊരു തീരുമാനമെടുത്തു, അടുത്തൊരു ട്രിപ്പിന് വരുന്ന സമയത്ത് എൻ്റെ കൂടെ എന്തായാലും എൻ്റെ വൈഫ് ഉണ്ടാവും, മാത്രമല്ല ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന കുറേ വ്യക്തികളും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഒറ്റ തീരുമാനത്തിലാണ് ഞാൻ ആ തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ മടങ്ങിയത്. അങ്ങനെ രണ്ടാമത്തെ ടൂർ ഏകദേശം 2020 ഫെബ്രുവരി മാസം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അത് പോയത് ബാങ്കോക്ക്, തായ്ലാൻഡ്, പട്ടായ എന്നീ സ്ഥലങ്ങളിലാണ്. എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, കൂടാതെ നമ്മൾ മൊത്തം 5 പേരുണ്ടായിരുന്നു. ഒരു ഫാമിലിയും പിന്നെ ഒരു സുഹൃത്തും അടക്കം 5 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഫോറിൻ ട്രിപ്പിന് പോയി. അത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഞാനൊരു 11 മാസം ആയ സമയത്ത് ഈ കമ്പനിയുടെ സ്റ്റാർ ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി. ആ സമയത്ത് കമ്പനി പറയുന്നു, കമ്പനിയുടെ ഒരു കാർ ഫണ്ട് ഉണ്ട്, ഇനി നിങ്ങൾ ഓട്ടോ ഓടിച്ച് ബിസിനസ് പ്ലാൻ പറയട, നിങ്ങൾ കാർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കാർ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരാൻ തുടങ്ങി. അങ്ങനെ കാർ ഫണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ 1.5 വർഷം മുമ്പ് ഒരു നവംബർ മാസം ഞാൻ എൻ്റെ ഡ്രീം കാർ സ്വന്തമാക്കി, വാഗനറിൻ്റെ ന്യൂ മോഡൽ കാറാണ്, ഓട്ടോമാറ്റിക്, ഏകദേശം 7,05,000 രൂപ വില വരുന്ന ഒരു കാർ ഞാൻ സ്വന്തമാക്കി ഈ ബിസിനസ്സിൽ കൂടി. ഡിയർ ഫ്രണ്ട്സ്, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ പോലും വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വപ്നം പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഓട്ടോ ഓടിച്ചുകൊണ്ട് ഒരു കാർ വാങ്ങിക്കുക നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത്, നമ്മൾ ഡ്രീം ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കാൻ നമ്മൾ വലുതായി കാണാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഓരോന്നായി വരാൻ തുടങ്ങി. ടൂർ പോകുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റിയ സമയത്ത് എനിക്കും ടൂർ പോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. അതിൻ്റെ ഡ്രീം നമ്മൾ ശക്തമായി കാണുന്ന സമയത്ത് എനിക്ക് ടൂർ പോകാൻ പറ്റി. കാർ വാങ്ങിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിൽ കാണാൻ പറ്റുന്ന സമയത്ത് എനിക്കും അത് പറ്റും എന്ന ഡ്രീം കാണാൻ സാധിച്ചു. അങ്ങനെ അതിൽ കൂടി ഞാനും കാർ വാങ്ങിച്ചു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് മുതൽ നമുക്കറിയാം പാൻഡമിക് സിറ്റുവേഷൻ ആണ് അല്ലേ, കൊറോണ, കോവിഡ്. ഈ സമയത്ത് എല്ലാ ആൾക്കാരും പതറുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ മാത്രമല്ല ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗ്രോ ചെയ്ത പീരീഡായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത ലെവലിലേക്ക്, ഈ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന ഒരു റാങ്കാണ് ക്രൗൺ ഡയറക്ടർ. ഈ റാങ്കിലെത്തിയത് ഞാൻ ആ പാൻഡമിക് സിറ്റുവേഷനിലാണ്, ക്രൗൺ ഡയറക്ടർ. മാത്രമല്ല എൻ്റെ വരുമാനം 100,000 കയറിയതും, 1 മാസം 100,000 കയറിയതും ഈ പറഞ്ഞ ഈ പാൻഡമിക് സിറ്റുവേഷനിലാണ്. ഇപ്പം എല്ലാ മാസവും ഏകദേശം 100,000 80,000 100,000 വരുമാനമാണ് എനിക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതിയും നമുക്കില്ല. ഇപ്പം ഞാൻ ക്രൗൺ ഡയറക്ടറാണ്, കൂടാതെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഏകദേശം 3 വ്യക്തികൾ കാറ് വാങ്ങിച്ചു. അതെൻ്റെ ഒരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്താണ് ഒരു ഷാജി. അദ്ദേഹം മൊബൈൽ ഷോപ്പ് ടെക്നീഷ്യനായിരുന്നു, ഏകദേശം 2.5 വർഷമായി എൻ്റെ ബിസിനസ്സിൽ വന്നു. ഇന്ന് അദ്ദേഹം ഹോണ്ട അമേസ് എന്നൊരു കാറ് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ബിസിനസ്സിൽ കൊണ്ടുവന്ന ഒരു സന്ധ്യ സുധീർ, കണ്ണൂരുകാരനാണ്, അദ്ദേഹം ടൊയോട്ടയുടെ ഗ്ലെൻസ എന്ന കാർ വാങ്ങിച്ചു. അതുപോലെ തന്നെ വേറൊരു സുഹൃത്ത് മനോജ് പറയൽ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്, പക്ഷെ അദ്ദേഹം ബിസിനസ് ചെയ്തത് ദുബായിലാണ്. അദ്ദേഹം നിസാൻ്റെ ഏകദേശം 19,00,000 രൂപ വരുന്ന കാർ ഈ വെസ്റ്റീജ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചു. അതുപോലെ തന്നെ ടൂറിന് പോകാൻ, ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ടൂർ, എല്ലാ വർഷവും നമുക്ക് ടൂർ ഉള്ളതാണ്. ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൂറില്ല. പക്ഷേ ഏകദേശം ടൂർ പോകാൻ പറ്റുവാണെങ്കിൽ ഏകദേശം 50 ആൾക്കാർ ഇപ്പോൾ ടൂർ പോകാൻ റെഡിയായിട്ട് എൻ്റെ ടീമിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വളർച്ചയാണ് എനിക്ക് 4.5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ കൂടി നേടാൻ വേണ്ടി സാധിച്ചത്. ഇതിനെല്ലാം കാരണം എൻ്റെ മൈൻഡ് സെറ്റിലുണ്ടാക്കിയ മാറ്റമാണ്. ഞാൻ ഇതുവരെ ജീവിച്ച എൻ്റെ ആ ശൈലി ഞാനൊന്ന് മാറ്റിയ സമയത്ത് എനിക്കുണ്ടായ നേട്ടങ്ങളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഏതൊരു വ്യക്തിക്കും, ശക്തമായ ഡ്രീമുള്ള ഏതൊരു വ്യക്തിക്കും ഇവിടെ എന്തും നേടാം. ശരിക്കും നമുക്ക് ഡ്രീം കാണാൻ പേടിയാണ് അല്ലേ,
അത് നമ്മുടെ കുട്ടിയല്ല. കാരണം നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ചെറിയ ചെറിയ പ്രായത്തിൽ നമ്മൾ ഡ്രീം കാണുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം ചീത്ത പറയും, എന്താണ് സ്വപ്നം കാണുന്ന, പോയി പഠിക്കടാന്ന് പറയും. അതിൽ സ്കൂളിൽ നമ്മൾ ചിലപ്പോൾ തരിച്ചിരിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് അടിക്കും, എന്താണ് സ്വപ്നം കാണുന്ന, പോയിട്ട് പഠിക്കടാന്ന് പറയും. അപ്പോൾ നമ്മുടെ വിചാരം സ്വപ്നം എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത എന്തോ സംഭവമാണെന്ന്, ആ ഒരു ഭീതി നമ്മുടെ മൈൻഡിലുണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ ഡ്രീം കാണുക. ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഓരോ വ്യക്തികളുടെ സ്വപ്നം കൊണ്ടുണ്ടായതാണ് അല്ലേ. അത് കൂട്ടം ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെ ട്രെയിൻ ആയിക്കോട്ടെ, വിമാനം ആയിക്കോട്ടെ, എല്ലാം ഓരോരുടെ സ്വപ്നങ്ങളുണ്ടായതാണ്. അപ്പം നമ്മൾ സ്വപ്നം കാണാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കൊന്നും നേടാൻ പറ്റാത്തത്. സ്വപ്നങ്ങൾ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം. നിരന്തരമായ പ്രയത്നം, നേടുന്നവരെയുള്ള പ്രയത്നം. ഇത് പ്രയത്നിക്കുന്ന സമയത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറേ സംഭവങ്ങൾ വരും. പക്ഷെ അതൊന്നും നമ്മൾ കാണാതെ ഈ നമ്മൾ ഫോക്കസ് ചെയ്ത ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഏത് ലെവലിൽ എത്താൻ പറ്റും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ തെളിയിച്ചതാണ്. അതുപോലെ ഞാൻ ഈ ബിസിനസ്സിൽ ഇവിടെ എത്തിയത് ഒരിക്കലും എൻ്റെ ഒറ്റയ്ക്കുള്ള പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, എന്നെ സഹായിച്ച കുറേ ലീഡേഴ്സ് ഉണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച കുറേ വ്യക്തികളുണ്ട്. അതിലാദ്യമായി എനിക്ക് ഈ ബിസിനസ് അവസരം പറഞ്ഞു തന്ന ബാലസുബ്രഹ്മണ്യൻ സാർ, അതുപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിൽ ക്രൗൺ ഡയറക്ടർ ആകണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഭാസ്കരേട്ടൻ, ഡ്രീം എന്താണെന്നും ഡ്രീമിൻ്റെ പവർ എന്താണെന്നും എന്നെ പഠിപ്പിച്ചു തന്ന ജ്യോതിഷ് കുമാർ സാർ, കേരള വിന്നിംഗ് ടീമിൻ്റെ അമരക്കാരനായ ഭരതേട്ടൻ, ഇവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്നിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. ഇപ്പൊ സാറിന്റെ ലൈഫ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. വെസ്റ്റേജിൽ നിന്നും തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് സാർ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതൊരു സാധാരണക്കാരന്റെയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഇതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി വിന്നിംഗ് ടീം പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ലൈഫിനൊരു മാറ്റം വരണം, അതായത് ഇതുവരെ ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും അത് നേടിയെടുക്കുവാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വെസ്റ്റീജ്. ഈ ബിസിനസ് എല്ലാവരുടെയും ലൈഫിൽ സക്സസ് ഉണ്ടാക്കട്ടെ. വിഷ് യു വെൽ. താങ്ക് യു.